മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബയോട്ട് സവാർഡ്സിലോ, അതുപോലെ രണ്ടാമത്തത് ആംപിയേഴ്സ് സർക്യൂട്ടല്ലോ. രണ്ടും മാഗ്നറ്റിക് ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്ന ലോസ് ആയിരുന്നു. രണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കറണ്ട് കാരിയിങ് ലൂപ്പിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിനെ കുറിച്ചാണ്. അതാണ് നമ്മുടെ ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക്, ടോർക്ക് ഓൺ എ റെക്ടാംഗുലർ കറണ്ട് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് കാരിയിങ് റെക്ടാംഗുലർ ലൂപ്പിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഇലക്ട്രിക് മോട്ടർ എടുത്താലും ആ മോട്ടറിലൊക്കെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ട് അല്ലേ. നമ്മൾ റോട്ടർ എന്ന് തന്നെ പറയാം. നമ്മൾ എ സി മോട്ടറും ഡി സി മോട്ടറൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്, മുമ്പുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റേറ്ററും ഒരു റോട്ടറും ഉണ്ടാവും. അതിലൊന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റ് ആയിരിക്കും, രണ്ടാമതൊരു കോയിലായിരിക്കും. അപ്പോൾ ഒരു ആ കോയിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിട്ടാൽ, ആ കോയിലിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാരണം ഒരു മാഗ്നറ്റിലാണ്, മാഗ്നറ്റിൻ്റെ ഇടയിലാണ് ആ റോട്ടർ വെക്കാറ് നമ്മൾ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇരിക്കുന്ന ഒരു കോയിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് പൊതുവെ എല്ലാ മോട്ടറുകളുടെയും പ്രിൻസിപ്പിൾ. നമ്മളിപ്പോൾ ഫാനിലായാലും ഗ്രൈൻഡറുകളിലായാലും അതുപോലെ വാഷിംഗ് മെഷീൻ, മിക്സി, ഇവയിലെല്ലാം മോട്ടോഴ്സ് ഉണ്ട് അല്ലേ. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ തത്വത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഒരു കറണ്ട് കാരിയിങ് ലൂപ്പിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? റൊട്ടേറ്റിംഗ് കപ്പിളായ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ടാണ് അത് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. നമ്മളിത് ഇങ്ങനെ കറങ്ങും എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു നോർത്ത് സൗത്ത് പോൾസ്, മാഗ്നറ്റിക് പോൾസ്. ആ മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിൽ ഒരു റെക്റ്റാംഗുലർ ലൂപ്പ്, നമുക്കത് സോൾവ് ചെയ്യാൻ എളുപ്പം, റെക്റ്റാംഗുലർ ലൂപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഇതിന് എടുത്തിട്ടുള്ളത്. റെക്റ്റാംഗുലർ ലൂപ്പ് എടുത്തിട്ടുണ്ട്. ആ ലൂപ്പിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഇതിൻ്റെ ഹൈറ്റിന് നമ്മൾ സ്മോൾ ലെറ്റർ ബി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിഡ്ത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ലൂപ്പെങ്കിൽ. അപ്പോൾ ഇതൊരു ലൂപ്പായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കോയിൽ ചുറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഒരു കോറിൻ്റെ മുകളിൽ കോയിൽ ഇങ്ങനെ റെക്റ്റാംഗുലർ ഷേപ്പിലാണ് ചുറ്റിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഈ ഇതിനെ നമ്മൾ എ എന്നെടുത്തിട്ടുള്ളത്, ഈ ഹൈറ്റിനെ നമ്മൾ ബി എന്നെടുത്തിട്ടുണ്ട് അല്ലേ. ഇത് വെച്ചിട്ടുള്ള എവിടെയാണ്? രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞ് ഒരു ഹൊറിസോണ്ടലായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. എ എന്ന് പറഞ്ഞ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആരോ മാർക്ക് അവിടെ ഉണ്ട് അല്ലേ. എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഏരിയൽ വെക്റ്റർ ആണ് അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഡിസ്കസ് ചെയ്താണ് ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും ആ ഏരിയൽ വെക്റ്റർ ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ ഡയറക്ഷൻ എന്താണ്? ഈ സർഫസിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്നും. നമ്മൾ അടുത്തുള്ള കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു, ഇതാണ് ഏരിയ എങ്കിൽ ഏരിയൽ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെയും നമ്മൾ എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇങ്ങനെയാണ്. നമ്മൾ ഞാൻ അതേപോലെ തന്നെ കാണിക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ദെൻ കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ്. ഇങ്ങനെ ഈ കോയിലിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ എന്ന് പറയുന്ന വെക്ടറും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇത് കുറച്ച് ചരിഞ്ഞിരിക്കുന്ന ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, കുറച്ച് ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്കാണ് അല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏരിയൽ വെക്ടറും റൈറ്റിലേക്ക് തന്നെയാണ്. കുറച്ചങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഈ ഏരിയൽ വെക്ടർ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വരച്ചത് ഇങ്ങനെ താഴേക്കാണെങ്കിലും ഇത് ബോർഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് ആണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിന്നിരുന്ന ഈ കോയിൽ കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കും ഏരിയൽ വെക്ടർ കുറച്ച് ഇങ്ങോട്ട് ഇൻക്ലൈൻഡ് ആയിട്ടും വരും അല്ലേ. അതുപോലെ തമ്മിലുള്ള
ആംഗിളാണ് നമ്മളിവിടെ തീറ്റ എന്ന് കാണിച്ചിട്ടുള്ളത്. പിക്ചർ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കാരണം ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം നമുക്ക്. ഓക്കെ, പലതും ത്രീ ഡയമെൻഷനൽ ആയിട്ട് കാണിക്കേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് നന്നായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മളൊരു കോയിലിൻ്റെ ഒരു സ്ട്രക്ചറോടുകൂടി പറഞ്ഞത്. ഇനി ഇതിലൂടെ ഐ കറണ്ട് പോകുന്നുണ്ട്. നോക്കൂ, ഐ കറണ്ട് പോകുമ്പോൾ ഇതിൽ നാല് സൈഡ് ഉണ്ട് ഈ റെക്റ്റാങ്കുലർ ലൂപ്പിന്, അല്ലേ? രണ്ട് ഹൊറിസോണ്ടൽ സൈഡ് ഉണ്ട്, രണ്ട് വേർട്ടിക്കൽ സൈഡ് ഉണ്ട്. ഹൊറിസോണ്ടൽ സൈഡുകളുടെ ലെങ്ത്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു, വേർട്ടിക്കലിൻ്റെ നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ ആ കോയിൽ ഇരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും, ആ കോയിലൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഏരിയ ഉണ്ടാക്കുന്ന ഡയറക്ഷനെ കാണിക്കുന്നതാണ് എ എന്ന് പറയുന്ന വെക്റ്റർ. എയും ബിയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന എന്തായിരിക്കും? തീറ്റ മാത്രമായിരിക്കും, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഈ പറയുന്ന എയും ബി ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കറണ്ടിൻ്റെ സ്ട്രെങ്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടേം ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഏരിയൽ വെക്റ്റർ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത് തീറ്റ. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം നമുക്ക്. ആദ്യം നമുക്ക് ഓരോ എലമെൻറ്റും ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ് നോക്കാം, കാരണം ഇത് കറങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അപ്പോഴ് എലമെൻറ്റ് എടുക്കാം, സൈഡിലുള്ള എലമെൻറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ നോക്കൂ, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗത്ത് എത്തുമ്പോൾ മുകളിലേക്കായിരിക്കും, അല്ലേ? ഇവിടെ എത്തുമ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും, അങ്ങോട്ടായിരിക്കും. ഇവിടെ എത്തുമ്പോൾ താഴേക്കായിരിക്കും കറണ്ട്. ദെൻ ഏറ്റവും താഴത്തെ സൈഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടായിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ടാണെന്ന് കാണുന്ന റൂൾ ഉണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, നിങ്ങൾ ഈ അപ്പർ പോർഷൻ നോക്കൂ. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം എടുക്കാം. നമ്മൾ പറഞ്ഞ കോയിൽ ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ? അപ്പോൾ സീറോ ആംഗിളിൽ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുക? നോക്കൂ, കറണ്ട് ഇങ്ങനെ താഴെ നിന്ന് വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക്, അല്ലേ? കറണ്ട് ഉള്ളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറണ്ട് ഇൻവേർഡ് ആണ്, അല്ലേ? കറണ്ട് ഇൻവേർഡ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ലോ വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ശ്രദ്ധിക്കണേ, മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ പിടിച്ചു. അടുത്തത് കറണ്ട് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടായിരിക്കണം എന്ത് പിടിക്കേണ്ടത് നമ്മൾ? മിഡിൽ ഫിംഗർ. അപ്പോൾ കറണ്ട് എങ്ങോട്ടോ പാസ് ചെയ്യുന്നത് ഇൻസൈഡ്, അല്ലേ? ഉള്ളിലേക്കാണ് നമ്മൾ പറഞ്ഞു, ഇൻവേർഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുന്ന രീതിയിൽ, ഇൻവേർഡ് ആവുന്ന രീതിയിൽ പിടിച്ചാൽ തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഡൗൺവേർഡ്. അപ്പോൾ നോക്കൂ, ഇവിടെ അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻവേർഡായിട്ട് കറണ്ട് പോകുന്ന കണ്ടക്ടറിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ്, താഴേക്കായിരിക്കുമല്ലോ. ഓക്കെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മുകളിൽ, അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു, നോക്കൂ, ഐ ഇൻറ്റു എൽ ക്രോസ് ബി ആയിരുന്നു. ഐ എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളിപ്പോൾ എടുത്ത കൺസെപ്റ്റ് നമ്മൾ നോക്കൂ, റൈറ്റ് സൈഡിലേക്ക് ഫീൽഡ്, ഇൻവേർഡായിട്ട് കറണ്ട്, ഫോഴ്സ് എങ്ങോട്ടാണ്? താഴേക്ക്. ഇവിടെ ഐ എന്ന് പറയുന്ന കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഐ നമ്മൾ അതുപോലെ എടുത്താം. എൽ എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്താണ്, ലെങ്ത്ത് നമ്മളിവിടെ എന്താ കൊടുത്തുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്നാണ് കൊടുത്തുള്ളത്. എ ദെൻ വാട്ട്സ് ബി? ബി ഇവിടെ ബി തന്നെയാണ്, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്? ബി. ക്രോസ് ആയിട്ട് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത കൺസെപ്റ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കും ലെങ്ത് എങ്ങോട്ടാണ്? ഇൻവേർഡും ആണ്. അപ്പോൾ വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? 90 degrees ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രോസിനെ ഒഴിവാക്കാം. ഐ ഇൻറ്റു എന്ത് എഴുതാം നമുക്ക്? എ ഇൻറ്റു ബി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ താഴത്തെ നോക്കൂ, താഴത്തെ ഭാഗം നോക്കുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഇങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ കറണ്ട് പോയി ഉള്ളിലേക്ക്, ഇവിടെ ഉള്ളിലേക്ക് കറണ്ട് പോയാൽ താഴെ തിരിഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും? ഈ ലോവർ സൈഡിൽ എന്തായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും കറണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക? ഫീൽഡ് അപ്പോഴും എങ്ങോട്ട് പറഞ്ഞാണ്? ഈ ഭാഗത്ത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. കറണ്ടോ? ഔട്ട്വേർഡ്, അല്ലേ? ഇവിടെ നമ്മൾ ഇൻവേർഡ് എടുത്താൽ താഴെ കറങ്ങി വരുമ്പോൾ എന്താവും? ഔട്ട്വേർഡ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ് ആയിരിക്കും, അല്ലേ? ഫോഴ്സ് അപ്പ്വേർഡ് ആയിരിക്കും. എന്ത് ചേഞ്ച് ആണ്ടാവും നോക്കൂ. ഞാനിതിനെ എഫ് വൺ എന്ന് കൊടുക്കാം, അല്ലേ? അപ്പർ ആമിന് അത് താഴേക്കായിരുന്നു. ലോവർ ആമിലെ ഫോഴ്സ് നോക്കൂ എങ്ങോട്ടായിരുന്നു? അപ്വേർഡ് ആണ്, അല്ലേ? പക്ഷെ അതിൻ്റെ വാല്യൂ എഫ് ടു ഈക്വൽ ടു എത്ര കിട്ടുന്നത്? ദ സെയിം ഇക്വേഷൻ ഐ കൊടുത്തു,
എല്ലിൻ്റെ പകരം ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതേ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് കൊടുക്കാം. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്ര തന്നെയാണ്? ബി തന്നെയാണ്. മാത്രമല്ല ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെയാണ്? 90. അപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സാണ് ഡിസ്കസ് ചെയ്ത്. എന്താണ്? അപ്പർ ആമിലും ലോവർ ആമിലും ഉണ്ടാകുന്ന ഫോഴ്സ്. ആരുകൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ്? ഇവിടെയുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഒന്ന് ഡൗൺവേർഡ് ആണ്, ഒന്ന് അപ്വേർഡ് ആണ്. മാത്രമല്ല അത് ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുക, അല്ലേ? ഇതിൻ്റെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക്, ഇവിടെ നിന്ന് സെൻറ്റർ എടുത്താൽ മുകളിലേക്ക്. അപ്പോൾ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? അപ്പർ ആമിലും ലോവർ ആമിലും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾ ഉണ്ടായിപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും മുകളിലേക്കോ താഴേക്കോ ഒരു മൂവ്മെൻറ്റ് ആ കോയിലിന് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് ആംഗിളിലിരുന്നാലും, ഇപ്പോൾ നമ്മൾ സീറോ ആംഗിളിൽ ഇരിക്കുന്ന കേസാണ് പറഞ്ഞത്, ഇനി ഇങ്ങോട്ട് ഇൻക്ലൈൻഡ് ആയാലും അതിൻ്റെ വാല്യൂയിൽ ചിലപ്പോൾ ഇവിടെ എ ബി ഇൻറ്റു സൈൻ തീറ്റ വരും, ഇവിടെയും എ ബി ഇൻറ്റു സൈൻ തീറ്റ തന്നെ വരും. പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും? ഒന്ന് അപ്വേർഡും ഒന്ന് ഡൗൺവേർഡും ആയിരിക്കും. അപ്പോൾ ഏതൊരു ആംഗിളിൽ ആ കോയിൽ ഇരിക്കുകയാണെങ്കിലും, ഏതൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും, അപ്പർ ആമും ലോവർ ആമിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഭാഗം നമുക്ക് ഇനി ഒഴിവാക്കാം. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൽ രണ്ട് വേർട്ടിക്കൽ പോർഷൻ ഉണ്ട് അല്ലേ. ആ വേർട്ടിക്കൽ പോർഷനിലെ ഫോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? അതിനുവേണ്ടി ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഫോഴ്സ് ആണല്ലോ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡെൽ ക്രോസ് പി ആണ്. ദെൻ ഇവിടെ നമുക്ക് ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് എടുക്കുമ്പോൾ നോക്കൂ, കറണ്ട് പാസ് ചെയ്യുന്നത് അപ്വേർഡ്, ഫീൽഡ് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ ആമിൽ അല്ലേ, ഈ സൈഡിലുള്ള ഈ ആമിൽ, ഈ സൈഡിലുള്ള ഇത്രയും ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും നോക്കാം. നമുക്ക് ഫീൽഡ് എങ്ങോട്ടാണ് നോക്കൂ, ഇതാ റൈറ്റ് സൈഡിലേക്ക്. കറണ്ട് എങ്ങോട്ടാണ്? അപ്വേർഡ്. കറണ്ട് അപ്വേർഡ്. ദെൻ തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഇൻവേർഡ് ആണല്ലോ. തമ്പ് ഇൻവേർഡ്. ഇൻവേർഡ് എന്നുള്ളത് ഞാൻ ക്രോസ് മാർക്കിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ആമിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഇൻവേർഡ് ആണ് അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും നോക്കൂ. എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഈ സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ ബി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ബി ഇൻറ്റു ക്യാപിറ്റൽ ബി ആയിരിക്കും. എന്തുകൊണ്ട് ആ ക്രോസ് ക്രോസ് പോയത് ഇങ്ങനെ 90 ഡിഗ്രിയാണ്? നോക്കൂ, ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക്, കറണ്ട് അപ്വേർഡ്. ഫീൽഡും കറണ്ടും തമ്മിൽ, അല്ലെങ്കിൽ ഫീൽഡും ഈ ലെങ്ത്ത് ലെങ്ത്തിലൂടെയാണല്ലോ കറണ്ട് പോകുന്നത്. ഓക്കെ, ഈ ആമിലൂടെയാണല്ലോ കറണ്ട് പോകുന്നത്. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90. വാല്യൂ എത്ര ആവും? ഐ ഇൻറ്റു ബി ഇൻറ്റു ബി. ഇതെങ്ങോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും അല്ലേ. ഇൻവേർഡ്. ഇനി റൈറ്റ് സൈഡിലുള്ള ഈ വെർട്ടിക്കൽ ആം നോക്കൂ, അവിടെ എന്ത് വ്യത്യാസമുള്ളത്? ഫീൽഡ് അതേ ഡയറക്ഷനിൽ തന്നെ അല്ലേ, ഫീൽഡ് അതേ ഡയറക്ഷനിൽ തന്നെ. കറണ്ട് എങ്ങോട്ടാ? താഴേക്ക്. കറണ്ട് നോക്കൂ, ഇവിടെ താഴേക്കാണല്ലോ. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക? ഔട്ട്സൈഡ് അല്ലേ. ഔട്ട്വേർഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക? തമ്പ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് ഞാൻ ഡോട്ട് മാർക്ക് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രോസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫോഴ്സ് ഇൻവേർഡ്, എഫ് വൺ ഇൻവേർഡ്. ഇവിടെയുള്ള എഫ് ടു എന്ന് പറയുന്ന ഈ ഫോഴ്സ്, ഈ ആമും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? പുറത്തേക്കാ അല്ലേ, ഔട്ട്വേർഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എഫ് വൺ ഞാൻ കൊടുത്തു. എഫ് ടു ഈക്വൽ ടു ഇക്വേഷൻ സെയിം ആയിരിക്കും. നോക്കൂ, കറണ്ട് ഐ തന്നെയാണ് അതിലൂടെയും പാസ് ചെയ്യുന്നത്. ഈ ഹൈറ്റ് എത്ര തന്നെയാണ്? ഇത് ബി ആണെങ്കിൽ ഇതും ബി ആയിരിക്കും. ബി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇത് തന്നെ ആയിരിക്കും. പക്ഷെ അതെങ്ങോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. നോക്കൂ, ഈ രണ്ട് വെർട്ടിക്കൽ ആമുകളുടെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്താണ്? ഒരേ മാഗ്നിറ്റ്യൂഡാണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇതേ കൺസെപ്റ്റാണ് മുകളിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം നോക്കൂ, ഈ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കാം. ഈ അപ്പർ ആമും ലോവർ ആമും ഇതിൻ്റെ മുകളിലും താഴെയും പിടിച്ച് വലിച്ചു നോക്കൂ. ഒരു കൈ കൊണ്ട് മുകളിലേക്ക്, ഒരു കൈ കൊണ്ട് താഴേക്കോ, അതാണെങ്കിലും അല്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ട് തള്ളുക, ഇവിടുന്ന് കൊണ്ട് തള്ളുക, അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഒരു രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ് ബട്ട് ഓപ്പോസിറ്റ് ആണ്. ഇനി ശ്രദ്ധിക്കണേ, ഈ രണ്ട് സൈഡാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്തത്. നേരത്തെ നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് പോയിന്ന് മനസ്സിലായി. ഇനി ഇതാണ് ഈ ആമിൽ, ഈ സൈഡിലുള്ള ആമിൽ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ, അതെങ്ങനെ ഔട്ട്വേർഡ്. ഈ ആമിൽ ഇൻവേർഡ് നമ്മൾ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഇതിന് ഈ സൈഡ് പിടിച്ച് നമ്മൾ ഔട്ട്വേർഡും ഈ സൈഡ് പിടിച്ച് ഇൻവേർഡ് എന്ന് വലിച്ചു നോക്കിയാൽ എന്ത് ചെയ്യും? ഇതിന് കറങ്ങുകയല്ലേ ചെയ്യാം അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ വലിക്കുകയോ അങ്ങോട്ട് തള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഈ രണ്ട് ആമുകൾ ഇങ്ങനെ ആയാലാ സീറോ ആവും അല്ലേ. ഒന്ന് ഇങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ആയാലല്ലേ സീറോ ആവുള്ളൂ. ഇതങ്ങനെയല്ല, ഒന്ന് ഔട്ട്വേർഡും ഒന്ന് ഇൻവേർഡും ആണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോഴ്സ് ഇങ്ങോട്ടും ഇവിടെ നിന്നൊരു ഫോഴ്സ് ഇങ്ങോട്ടും വന്നാൽ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്.
ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു റെക്ടാംഗുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതൊരു പ്രത്യേക ഡയറക്ഷനിൽ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിനു പകരം എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് രണ്ട് ആമുകളുടെ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ആയിപ്പോവും ബാക്കി രണ്ട് ആമുകളുടെ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് പക്ഷേ അവ ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല കാരണം അവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നർത്ഥം രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് സ്വാഭാവികമായിട്ടും രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊരു ടോർക്കായി മാറും നമുക്കറിയാം അല്ലേ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ വൺ ഓഫ് ദ ഫോഴ്സ് ഇൻ ടു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നേരത്തെ അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സീറോ ആയിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ ടോർക്ക് സീറോ ആണ് അപ്പോൾ അത് കറങ്ങില്ല ആ ഭാഗത്തേക്ക് കറങ്ങില്ല എന്നാൽ ഈ സൈഡിലേക്ക് റൊട്ടേഷൻ ഉണ്ടാകും കാരണം അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട് അവയ്ക്കിടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് കിട്ടിയല്ലോ ആ ഐഡിയ മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഈ കോയിൽ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും ഇങ്ങനെ ഇരിക്കുന്ന കോയിൽ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും ആ റൊട്ടേഷനിൽ ഏതോ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെ പിക്ചറാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് ഓക്കെ മനസ്സിലാക്കുക നമുക്ക് കാണേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോർക്കിൻ്റെ ഇക്വേഷനാണ് അല്ലേ നമ്മൾ ടോർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇനി ഡിറൈവ് ചെയ്യേണ്ടത് അപ്പം അതിലേക്ക് പോകാം നമുക്ക് ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ ദിസ് കോയിൽ ഓക്കെ അതിനുവേണ്ടി രണ്ടാമതൊരു പിക്ചർ വരച്ചിട്ടുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇതൊക്കെ നമ്മൾ കൺസെപ്റ്റ് നന്നായി ക്ലിയർ ആവുക നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ശരിക്കും രണ്ട് പിക്ചറും ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പും വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതിൻ്റെ ഐഡിയ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഈ കോയിൽ നമ്മൾ പറഞ്ഞു ഈ കോയിലിൻ്റെ മുകളിൽ നമ്മളൊരു ഏരിയൽ വെക്റ്റർ കാണിച്ചിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്കാണ് ഇതിനെ കാണിക്കുന്ന ഒരു പിക്ചറാണ് താഴെയുള്ളത് ഞാൻ ഇതിനെ എങ്ങനെ കാണിക്കാൻ ശ്രമിക്കുക നിങ്ങളത് മനസ്സിലാക്കുക ഇതിനെ മുകളിൽ നോക്കുന്ന ഒരു പിക്ചറായിട്ട് ഇതിനെടുക്കുക ഇതിന് മുകളിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് കോയിൽ അപ്പോൾ കോയിലിൻ്റെ ഈ സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ അപ്പോൾ കോയിലിൻ്റെ ഏരിയൽ വെക്ടർ നോക്കും ഇങ്ങനെ ഇരിക്കുക ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ മുകളിൽ നോക്കുമ്പോൾ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് സ്ട്രൈറ്റ് ആയിട്ട് അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ് കോയിലിൻ്റെ ഒരു ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് താഴേക്കായിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ ആ രീതിയിലായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിനെ ഞാൻ ഒന്നുകൂടി കാണിക്കാം നോക്കൂ ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഫോഴ്സ് ഈ ഔട്ട്വേർഡ് ഒരു ഫോഴ്സ് ഇൻവേർഡ് അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ ഇവിടെ കാണിക്കുമ്പോൾ എന്തായിരിക്കും ആ ഔട്ട്വേർഡ് ഫോഴ്സും ദെൻ ഇൻവേർഡ് ഫോഴ്സും ഈ രീതിയിൽ വരും അല്ലേ ഇതിനൊരു സൈഡ് ഇന്ന് ഔട്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെ വെക്കുമ്പോൾ നോക്കൂ ഇന്നും ഔട്ട് അല്ലേ ഒരു ഭാഗത്തേക്ക് ഇന്ന് ഒരു ഭാഗത്തേക്ക് ഔട്ട് ഇതാണെന്ത് ഏരിയൽ വെക്റ്റർ ഓക്കെ ഈ രീതിയിൽ അത് മനസ്സിലാക്കുക നന്നായിട്ട് ഇമാജിൻ ചെയ്യുക എന്നിട്ട് നോക്കൂ ഇതാണ് ഏരിയൽ വെക്റ്റർ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിലിരിക്കുന്ന കോയിലിന് നമ്മൾ മുകളിൽ നോക്കുന്ന ആ ഭാഗമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്ര കാണാം ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓക്കെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ് ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു നോക്കൂ ഇതിന് രണ്ട് പോർഷനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇവിടെ നോക്കൂ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് അല്ലേ മൊത്തം ഈ ലെങ്ത് എത്രയാണ് നോക്കൂ ഈ രണ്ട് ആമുകൾക്കിടയിലാണ് ഒരു ആമിൻ്റെ മുകളിൽ ഫോഴ്സ് ഈ ആമിൻ്റെ മുകളിൽ ഫോഴ്സ് ഈ രണ്ട് ആമുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര എ അല്ലേ ഓക്കെ ഈ കോയിൽ നമ്മൾ എടുക്കുമ്പോൾ കോയിലിൻ്റെ ഇതാണ് ഒരു ലെങ്ത് ഒരു ലെങ്ത് ഇപ്പം ഇതിമ ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഏതൊക്കെയാണ് ഐ ഇൻറ്റു ബി ഇൻറ്റു ബി ഇവിടെയും ഐ ഇൻറ്റു ബി ഇൻറ്റു ബി ഒന്ന് ഇൻവേർഡ് ഒന്ന് ഔട്ട്വേർഡ് ഇവയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡല്ലേ ആ സൈഡ് എ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കൂ ഈ സൈഡാണ് നമ്മൾ കാണിച്ചത് എ ആയിട്ട് അതിൻ്റെ പകുതി എ ബൈ ടു ബാക്കി പകുതി എ ബൈ ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ കാണിച്ചു ഇത് ആംഗിൾ തീറ്റ വരുമ്പോൾ ഈ സൈഡാണ് എന്ത് ചെയ്യുക തീറ്റ വരും ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമുക്കിവിടെ തീറ്റ വന്നു ഈ സൈഡ് എന്ത് ചെയ്യും തീറ്റ വരും അപ്പോൾ എ ബൈ ടു എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത് അതുകൊണ്ട് നമുക്ക് എ ബൈ ടു സൈൻ തീറ്റ എടുക്കാം ഇവിടെ ഒരു എ ബൈ ടു സൈൻ തീറ്റ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് പോർഷനായിട്ട് ഇതിനെ എഴുതാം നോക്കൂ ഒന്ന് എഫ് വൺ നമ്മൾ പറഞ്ഞു ഈ ആമിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഞാൻ എഫ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട് എഫ് വൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് എ ബൈ ടു സൈൻ തീറ്റ പ്ലസ് രണ്ടാമതൊരു സൈഡ് കൂടി വരുന്നുണ്ട് അല്ലേ ഇവിടെ രണ്ടാമതൊരു സൈഡ് വരുന്നുണ്ട് അവിടെ ഫോഴ്സിനെ എന്ത് കൊടുക്കാം എഫ് ടു ഒന്ന് കൊടുക്കാം അവിടെയും ഇതേപോലെ എടുക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും ഇൻ ടു എ ബൈ ടു സൈൻ തീറ്റ ഓക്കെ
ഇങ്ങനെ നമുക്ക് ടോർക്കിനെ രണ്ട് പോർഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ ഈക്വൽ. ബട്ട് എഫ് വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് വൺ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ടു ഈക്വൽ ടു എത്രയാണ്? ഐ ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് പുറത്തെടുക്കാം, ഫോഴ്സ് നമുക്ക് പുറത്തെടുത്ത് എഴുതാം. പിന്നെന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടിയാൽ മതി. ബാക്കി എന്താ ഉള്ളത്? എ ബൈ ടു സൈൻ തീറ്റയും എ ബൈ ടു സൈൻ തീറ്റയും കൂട്ടിയാൽ എന്ത് കിട്ടും? എ സൈൻ തീറ്റ കിട്ടും. ദെൻ ദോർ നമുക്ക് എന്ത് എഴുതാം? ദിസ് ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. എഫിൻ്റെ വാല്യൂ എത്രയാണ്? ഐ ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ ബി ഇൻറ്റു ഈ രണ്ട് ടേം ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണ് നമ്മൾ പറഞ്ഞു? എ ഇൻറ്റു സൈൻ തീറ്റ. ദെൻ ഇവിടെ വന്നിട്ടുള്ള ഒരു വാല്യൂ നോക്കൂ, ദാറ്റ്സ് ഈക്വൽ ടു ഐ ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു സ്മോൾ എ. എന്താ എന്താ സ്മോൾ ബി ഇൻറ്റു സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാംഗുലർ ലൂപ്പിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏരിയ ആയതുകൊണ്ട് ബി ഇൻറ്റു എ ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദിസ് ലൂപ്പ്. ക്ലിയർ? ഓക്കേ, ദെൻ ഇൻറ്റു ബാക്കിയുള്ള എന്താ? ബി ഇൻറ്റു സൈൻ തീറ്റ. ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടോ ഈക്വൽ ടു ഐ ഇൻറ്റു എ ക്രോസ് ബി. ഒരു വെക്ടർ ഇക്വേഷൻ ആയിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈനൽ ആൻസർ കിട്ടിയതാണ് ദ ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ എ കറണ്ട് കാരിയിങ് ലൂപ്പ് വിച്ച് ക്യാരീസ് എ കറണ്ട് ഐ. ദ ഏരിയ ഓഫ് ദ ലൂപ്പ് ഇസ് എ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ബി. ദെൻ ദ ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ ദിസ് ലൂപ്പ് ടോ ഈക്വൽ ടു അത്രയും ഐ ഇൻറ്റു എ ക്രോസ് ബി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കൊരു മൂന്നോ നാലോ സ്റ്റെപ്പിൽ ആൻസർ എത്തിക്കാൻ പറ്റും പിക്ചറിൻ്റെ സഹായത്തോടു കൂടി. പക്ഷേ അതിൻ്റെ കണ്ടീഷനും കൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മളൊരു കോയിൽ എടുത്തു, റെക്റ്റാംഗുലർ കോയിൽ, അതിൻ്റെ ഹൈറ്റ് ബി, വിഡ്ത്ത് എ, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാപിറ്റൽ ബി അല്ലേ. ഒരു സർഫസിനൊരു ഏരിയ ഉണ്ട്, അതിൻ്റെ ഏരിയൽ വെക്ടറായിട്ട് നമ്മൾ എന്ത് എടുത്തു? ക്യാപിറ്റൽ എ എടുത്തു. ദെൻ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ ആമും ലോവർ ആമിലും ഉണ്ടാകുന്ന ഫോഴ്സുകൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഒപ്പോസിറ്റ് ആയിരിക്കും. മാത്രമല്ല അവക്കിടയിൽ എന്തുണ്ടാവില്ല, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാത്തതുകൊണ്ട് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ടോർക്ക് ഒക്കെ എന്തായി മാറും? സീറോ ആയി മാറും. അപ്പോൾ ആ സൈഡ് നമുക്ക് ലീവ് ചെയ്യാം. ഇനി രണ്ട് വെർട്ടിക്കൽ സൈഡ്സ് ഉണ്ട് അല്ലേ, ആ രണ്ട് സൈഡുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടു നോക്കി. രണ്ട് സൈഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഐ ഇൻറ്റു ബി ഇൻറ്റു ബി. പക്ഷെ അവിടെ കണ്ടത് രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെന്നും ഏ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബോഡിയുടെ മോഡൽ രണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു, ഒരു സൈഡിൽ ഇതാ താഴേക്കും ഒരു സൈഡിൽ മുകളിലേക്കും. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താൽ ഈ ബോഡി ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ ഇൻവേർഡും ഔട്ട്വേർഡും രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ ഈ കോയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് വന്നത്. ദെൻ ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ രണ്ട് ആം ഉണ്ട്, രണ്ട് ആമിൻ്റെയും രണ്ട് സൈഡായിട്ട് അല്ലേ, ഒരു ആക്സിനെ ബേസ് ചെയ്തുകൊണ്ട് അത് കറങ്ങുക. അപ്പോൾ ആ ആക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ആമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓൺ ഫസ്റ്റ് ആം പ്ലസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓൺ സെക്കൻഡ് ആം. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഫൈനൽ ആൻസർ കിട്ടിയത് ടോർക്ക് ടോ ഈക്വൽ ടു ഐ ഇൻറ്റു എ ക്രോസ് ബി. അപ്പോൾ ടോർക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ, അതുപോലെ ഏരിയ ഓഫ് ദ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇക്വേഷൻ എന്തായിരുന്നു? ടോ ഈക്വൽ ടു ഐ ഇൻറ്റു എ ക്രോസ് ബി. ശ്രദ്ധിക്കുക, ഐ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, ഏരിയയും ഫീൽഡും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കോയിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഫീൽഡിൻ്റെ വെക്ടറും ഏരിയൽ വെക്ടറും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എത്ര ആവും? 90 ഡിഗ്രി. തിരിച്ച് വരുമ്പോൾ എത്ര ആവും? 180 ഡിഗ്രി. വീണ്ടും വരുമ്പോൾ 270 ആവും. തിരിച്ചത് 360. ഇങ്ങനെ ഓരോ 360 എന്തിയാണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ടോർക്ക് സീറോ ആവുന്ന സമയമുണ്ട്, ടോർക്ക് മാക്സിമം ആവുന്ന സമയമുണ്ട് അല്ലേ. അപ്പോൾ എല്ലായ്പ്പോഴും ഒരേ ടോർക്ക് അല്ല, കാരണം ടോർക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഐ എ ബി കൂടെ ഒരു ക്വാണ്ടിറ്റി കൂടി നമ്മൾ പറയാൻ വിട്ടുപോയതായിരുന്നു, സൈൻ തീറ്റ. അവിടെ ആംഗിൾ ഉണ്ട് അല്ലേ, ആംഗിൾ മാറുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ മാറും. സൈൻ തീറ്റ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യും നോക്കൂ, -1 മുതൽ +1 വരെ വാരി ചെയ്യും. അല്ലെങ്കിൽ സിംപ്ലി മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ നമ്മൾ 0 മുതൽ 1 വരെ വാരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്താവാം? മിനിമം ആവാം.
ടോർക്ക് മിനിമം ടോർക്ക് ഉള്ള ഒരു സ്ഥലമുണ്ട്. എത്രയാണ്? സീറോ തന്നെ കിട്ടുക. അവിടെ സൈൻ തീറ്റയുടെ വാല്യൂ എന്താവുമ്പോൾ? സീറോ ആവുമ്പോൾ. എപ്പോഴാണ് സൈൻ തീറ്റ വാല്യൂ സീറോ ആവുക? വെൻ തീറ്റ ഈക്വൽ ടു സീറോ ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ വരുന്ന സമയത്ത് ടോർക്ക് എന്താവും? സീറോ ആവും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ കറങ്ങുന്നതിനിടയിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുന്ന മനസ്സിലാക്കരുത്. അവിടെ ടോർക്ക് എന്താവും? സീറോ ആവും. പക്ഷെ അതിന്റെ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യും സ്വാഭാവികമായിട്ടും. നെക്സ്റ്റ് പോയിന്റിൽ ടോർക്ക് ഉണ്ടല്ലോ. ഓക്കെ, അതുപോലെ അത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടോർക്ക് എന്താവുന്നുണ്ട്? സീറോ ആവുന്നുണ്ട്. ദെൻ ടോർക്ക് മാക്സിമം എപ്പോഴും കിട്ടുക? ടോർക്ക് മാക്സിമം ടോർക്ക് കിട്ടുക സ്വാഭാവികമായിട്ടും സൈൻ തീറ്റ വാല്യൂ മാക്സിമം ആവുമ്പോഴാവും. സൈൻ തീറ്റ വാല്യൂ മാക്സിമം വൺ ആണ്. അത് കിട്ടുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്ര ആവുമ്പോഴാണ്? 90 degrees ആവുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഐ ഇൻറ്റു എ ഇൻറ്റു ബി ആയിരിക്കും. എപ്പോഴായിരിക്കും അത് കിട്ടുക? വെൻ തീറ്റ ഈക്വൽ ടു 90 degrees. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഓർത്ത് വെക്കുക. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല, ചില പൊസിഷനുകളിൽ മാക്സിമം ടോർക്കും ചില പൊസിഷനുകളിൽ മിനിമം ടോർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊസിഷനിലും ഒരേ ടോർക്ക് അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കൺസെപ്റ്റ്, ഒരു റെക്റ്റാങ്കുലർ കോയിലായാലും ഇനി ഏത് കോയിലായാലും അതിലെ നമ്പർ ഓഫ് ടേൺസ് വരാം അല്ലേ. ഇപ്പോൾ നമ്മൾ സിംഗിൾ ടേൺ എടുത്തത്, ഇതിൽ ഒന്നിലധികം ടേൺസ് ഉണ്ടാവും. നമ്മൾ വൈൻഡിങ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു മോട്ടറിന് റോട്ടർ കണ്ടാൽ അതിൽ നമുക്കറിയാം കുറേ ചെമ്പ് കമ്പി ചുറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം ടേൺസ് ഉണ്ടാവും. ഒരു റെക്റ്റാങ്കുലർ കോയിലിൽ എൻ ടേൺസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടോർക്ക് എത്ര മൾട്ടിപ്പിൾ കൂടും? എൻ ടൈംസ് കൂടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതേണ്ടി വരും? എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ടോർക്ക് എക്സ്പീരിയൻസാണ് കറണ്ട് കാരിങ് റെക്റ്റാങ്കുലർ ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഫൈനൽ ആൻസർ എന്ന രീതിയിൽ പഠിച്ചു വെക്കുമ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ടോ ഈക്വൽ ടു എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി എന്ന മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. ഐ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. എ ഈസ് ദ ഏരിയ ഓഫ് ദ കോയിൽ ആൻഡ് ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കേസ്, ഇവിടെ പുതിയൊരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഇസ് എൻ ഐ എ. ഓക്കെ, എൻ ഐ എ എന്ന് പറഞ്ഞത് ഈ കോയിലുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയൊരു ടേം ആണ്. നമ്മൾ പഠിച്ചു വെക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കറണ്ട് കാരിയിങ് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപ്പോൾ ആണെന്ന് അല്ലേ. നമ്മൾ ഇതിന് മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു സൈഡ് നോർത്ത് ആയിരിക്കും മറ്റേ സൈഡ് സൗത്ത് ആയിരിക്കും. അപ്പോൾ അതൊരു മാഗ്നറ്റിക് ഡൈപ്പോൾ ആണ്. ഒരു ഡൈപ്പോളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡൈപ്പോളിൻ്റെ സ്ട്രെങ്ത് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്തായിരുന്നു അത്? മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റ് അല്ലേ. ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ആയിട്ടായിരുന്നു. ഇവിടെ മാഗ്നറ്റിക് ഡൈപ്പോൾ ആണ് ഒരു കോയിൽ, അതുകൊണ്ട് തന്നെ അതിനൊരു ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടാവും. മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എന്ത് ചെയ്യുക പറയാറ്. ആ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണെന്ത്? എൻ ഐ എ ഈക്വൽ ടു എം, അല്ലെങ്കിൽ എം ഇസ് ഈക്വൽ ടു എൻ ഐ എ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ്. ഓക്കെ, അപ്പോൾ അത് കൂടി മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ കൂടെ. ഓക്കെ, മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ പഠിക്കാം? ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ടോർക്കിന് എന്ത് ചെയ്യാം പറയാം? ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്. ടോ ഈക്വൽ ടു എന്താണ്? എം ക്രോസ് ബി. വാട്ട് ഇസ് എം? ദ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് ഓഫ് ദ കോയിൽ. ഓക്കെ, ആൻഡ് ബി ഇസ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡും അതിലിരിക്കുന്ന കോയിലിൻ്റെ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് പറഞ്ഞാൽ നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? എം ഇസ് ഈക്വൽ ടു എൻ ഐ എ. സ്വാഭാവികമായിട്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ ടോർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതെല്ലാം പറഞ്ഞത് ഈ എമ്മിൻ്റെ യൂണിറ്റ് എന്താ? എമ്മിൽ എന്തൊക്കെ വരും നോക്കൂ. നമ്പർ ഓഫ് ടേൺസ്, പ്രത്യേകിച്ച് യൂണിറ്റൊന്നുമില്ല, നമ്പർ മാത്രമാണ്. പിന്നെ കറണ്ടും ഏരിയയും ആണല്ലേ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റിന് യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ആംബിയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ പുതിയൊരു ടേം കൂടി നമ്മൾ മനസ്സിലാക്കി. ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപ്പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് ഡൈപ്പോൾ മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ എം ഇസ് ഈക്വൽ ടു
എൻ ഐ എ ആണ് അങ്ങനെയാണെങ്കിൽ ടോർക്കിന് മറ്റൊരു എക്സ്പ്രഷൻ നമുക്ക് പഠിച്ചു വെക്കാം ടോ ഈക്വൽ ടു എം ക്രോസ് പി അപ്പോൾ നമ്മൾ വിശദമായിട്ട് രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് ഈ ഇത് കറങ്ങാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചു ആ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അതിന് നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റിന് ടേമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നും പറഞ്ഞു ഓക്കെ വട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് ദിസ് ടോർക്ക് ടോർക്ക് ഈസ് ഈക്വൽ എന്നാണ് എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി ആണ് അല്ലേ നോക്കൂ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്ക് ഏരിയൽ വെക്ടറോ അത് റൈറ്റിലാവാം ഇങ്ങനെയൊക്കെ വരാം അല്ലേ ഇനി എങ്ങനെ ഇരുന്നാലും മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്കാണ് ഏരിയൽ വെക്ടർ ഇങ്ങനെ വരുന്നത് അല്ലേ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡ് അടങ്ങുന്ന പ്ലെയിൻ ഇതാണ് അല്ലേ ഇങ്ങനെ ഒരു പ്ലെയിനിലല്ലേ വരുള്ളൂ അതല്ലാത്തൊരു പ്ലെയിനിലേക്ക് പോകുന്നില്ല നമുക്ക് ഇത് എങ്ങനെ കറങ്ങിയാലും ഫീൽഡ് റൈറ്റ് സൈഡിലേക്കും ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും എപ്പോഴും ഈ ഏരിയൽ വെക്ടർ ഇങ്ങനെ കറങ്ങല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും അടങ്ങുന്ന പ്ലെയിനിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും ടോർക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിനിന് പെർപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്സ് ദാറ്റ് മീൻസ് ഈ കോയിലിൻ്റെ ആക്സിസിലൂടെ ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുക ടോർക്ക് അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പെർപ്പെൻഡിക്കുലർ ടു ദ ഏരിയൽ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് മീൻസ് അലോങ് ദ ആക്സിസ് ഓഫ് ദിസ് കോയിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം ഇനി ഈ കൺസെപ്റ്റുമായി ബേസ് ചെയ്ത് എടുക്കുന്ന അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിന് അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ചില കൺസെപ്റ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റാണ് സർക്കുലർ കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ചേ ഉള്ളൊരു കറണ്ട് കാരിയിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപ്പോളാണെന്ന് അതിൻ്റെ ഒരു സൈഡ് നോർത്ത് ഒരു സൈഡ് സൗത്ത് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എത്രയാണ് എം ഇസ് ഈക്വൽ ടു എൻ ഐ എ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് വെച്ചുള്ള ചില ഇക്വേഷൻസ് ആണ് ഒരു ഇക്വേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് വെച്ച് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്നുള്ളത് നമുക്കറിയാം ദെൻ അതുപോലെ നമ്മൾ ഒരു സർക്കുലർ കോയിലിൻ്റെ കേസിൽ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ആക്സിസിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റൈസ് ടു 3/2 ഓക്കെ ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ ബയോട്ട് സെർവാട്സോൻ്റെ അപ്ലിക്കേഷനിൽ ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിൽ ചില ചേഞ്ചസ് വരുത്തുകയാണ് എന്തൊക്കെ ചേഞ്ചാണ് വരുന്നത് നോക്കൂ ഒരു സർക്കുലർ കോയിലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സിസിൽ എക്സ് ദൂരത്തുള്ള ഫീൽഡ് കാണാനാണ് അല്ലേ ഇതിൻ്റെ റേഡിയസ് ആണെന്ത് ആർ നമ്മളിവിടെ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു ദ എക്സ് ഈസ് വെരി ഗ്രേറ്റർ ദാൻ ആർ ഓർ ദിസ് ആർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു എക്സ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തയ്യാറുള്ള അപ്രോക്സിമേഷനാണിത് അത് നമ്മളിവിടെ വീണ്ടും യൂസ് ചെയ്യാണ് ഹിയർ ആർ ഈസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു എക്സ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് എന്തിനെ ഒഴിവാക്കാം ആർ സ്ക്വയറിനെ അങ്ങ് ഒഴിവാക്കാം കാരണം എന്താണ് നമുക്കിവിടെ എക്സ് സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ എന്തായിരിക്കും വളരെ വളരെ ചെറുതായിരിക്കും ഓക്കെ അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം മുകളിൽ നെഗ്ലക്റ്റ് ചെയ്യരുത് കാരണം ഇവിടെ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ സാധ്യമല്ല ഇവിടെ ഇതിനെ ആഡ് ചെയ്താലും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും വാല്യൂവിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എന്തിനെ ഒഴിവാക്കുന്നത് ആർ സ്ക്വയറിനെ ഒഴിവാക്കുന്നത് ബിക്കോസ് ആർ ഈസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു എക്സ് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതായി ബി ഈക്വൽ ടു ന്യൂമറേറ്റർ സെയിം ആണ് മ്യൂ സീറോ എൻ ഐ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇവിടെ വരുന്ന നോക്കൂ ഈ ആർ സ്ക്വയർ ഒഴിവാക്കിയാൽ എക്സ് സ്ക്വയർ ഓൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താവും എക്സ് ക്യൂബായി മാറും ഓക്കെ അപ്പം ഇങ്ങനെ ഇക്വേഷൻ കിട്ടി എന്നെന്താ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഐ കറണ്ട് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് കാണുന്ന പോയിന്റിലേക്ക് ഈ കോയിലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇക്വേഷൻ 1 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ത് മാറ്റാ വരെ നോക്കാം ബി ഈക്വൽ ടു നോക്കൂ മ്യൂ സീറോ ബൈ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ ഇവിടെ എന്തുണ്ട് 2 ഉണ്ട് അപ്പോൾ 2 × 2 4π പിന്നെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് ഇവിടെ എക്സ് ക്യൂബ് അല്ലേ ന്യൂമറേറ്ററിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക നോക്കൂ ന്യൂമറേറ്ററിൽ ഇവിടെ എൻ ഐ ഉണ്ട് എൻ ഐ ദെൻ ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ എന്താ 2π ആണല്ലേ
2 pi എന്തുവരുന്നോടെ r സ്ക്വയർ അപ്പോൾ ഇക്വേഷൻ മറ്റ് മാറ്റി നോക്കൂ mu 0 by 4 pi ni into 2 pi r സ്ക്വയർ by x ക്യൂബ് വാട്ട് ഈസ് ദിസ് പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ കോയിലിന്റെ ഏരിയ ആണ് അല്ലേ ഒരു സർക്കുലാർ കോയിൽ ആണെങ്കിൽ അതിന്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ ആണെന്ത് പൈ ആർ സ്ക്വയർ അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ നോക്കൂ ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യു സീറോ ബൈ ഫോർ പൈ ദെൻ ഇവിടെ ഒരു ടു ഉണ്ട് ആ ടുവിനെ ഞാൻ ആദ്യം എഴുതി ബാക്കി എന്താ നോക്കൂ എൻ ഐ ഇതെന്താ എ ആണല്ലേ ഇത് എൻ ഐ ഏരിയ ബൈ എന്ത് കിട്ടി ഇവിടെ എക്സ് ക്യൂബ് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം b ഈക്വൽ ടു മ്യു സീറോ ബൈ ഫോർ പൈ നോക്കൂ ഇവിടെ ടു അവിടെ നിൽക്കട്ടെ ബാക്കി എൻ ഐ എ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കോയിലിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം അവിടെ ടു ഇൻറ്റു എം ബൈ എക്സ് ക്യൂബ് ആണ് ഇതാണ് പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് കാരിയിങ് ലൂപ്പ് ഒരു സർക്കുലർ കറണ്ട് കാരിയിങ് ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിലെ ഫീൽഡ് എന്തിന് ടേമിൽ എക്സ്പ്രസ് ചെയ്യാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിന് ടേമിൽ എന്ത് ചെയ്യാം എക്സ്പ്രസ് ചെയ്യാം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇക്വേഷൻ അതിനെ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ടേമിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട മെത്തേഡാണിത് ഇതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കൂടി എഴുതാൻ നോക്കൂ ഇത് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പഠിച്ചപ്പോൾ ഇതേ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു എലോങ് ദ ആക്സിസും എലോങ് ദ പെർപെൻഡിക്കുലർ ബൈ സെക്ടറുള്ള ഫീൽഡ് എന്തായിരുന്നു 1/4 pi എപ്സിലോൺ സീറോ എന്തായാലും 2 pi/x³ അല്ലെങ്കിൽ 2 pi/r³ എന്നും പെർപെൻഡിക്കുലർ ബൈ സെക്ടറിൽ 1/4 pi എപ്സിലോൺ സീറോ p/r³ എന്നും അതിന് ഏകദേശം സിമിലർ ആയ ഒരു ആൻസർ ആണ് കിട്ടിയത് ഇത് ആക്സിലാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ആ കമ്പാരിസണിലൂടെ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള ഫീൽഡ് എങ്ങനെ എഴുതാം b ഈക്വൽ ടു അഗെയിൻ ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് 1/4 pi/0 പകരം എന്തായിരിക്കും മ്യൂ സീറോ ബൈ ഫോർ പൈ ഇവിടെ 2m/x³ പകരം എന്തായിരിക്കും m/x³ അപ്പോൾ നോക്കൂ നമ്മൾ ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശം ഇതാണ് ഒരു സർക്കുലാർ കോയിലിൻ്റെ ഫീൽഡിനെ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ടേമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലെ ഫീൽഡ് കിട്ടിയാൽ അതിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള ഫീൽഡിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം കാരണം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് അല്ലേ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇ എന്നാ കൊടുക്കാറല്ലേ ഈ ഈക്ക് പകരം ഇവിടെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി എന്ന് കൊടുക്കാറുണ്ട് അതുപോലെ കോൺസ്റ്റൻസ് അവിടെ നമ്മൾ 1/4 pi/0 കൊടുക്കും ഇവിടെ എന്ത് വരും മ്യു സീറോ ബൈ 4 pi വേണമെന്നുണ്ടെങ്കിൽ 4 pi/4 pi ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാം 1/0 ഇക്വലൻ്റ് ആയ ടേം എന്താണ് മാഗ്നറ്റിസത്തിൽ മ്യൂ സീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം ദെൻ അതുപോലെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ ക്യാപിറ്റൽ പി പി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് q(2a) എന്ന് അല്ലേ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിസം എന്ന ടേം ആണത് സ്മോൾ എം സ്മോൾ എമ്മിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞു കറണ്ട് കാരിയിങ് കോയിലാണെങ്കിൽ എൻ ഐ എ ആണ് അങ്ങനെ മാഗ്നറ്റിക് ഇക്വലൻസ് ചോദിക്കാറുണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ചില ടേമിന് ഇക്വലൻ്റ് ആയ മറ്റു ചില ടേംസ് ഏതിലുണ്ട് മാഗ്നറ്റിസത്തിലുണ്ട് അങ്ങനെ ചില ടേംസ് നമ്മൾ പഠിച്ചു വെക്കാം അതൊക്കെ ഇക്വലൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ എഴുതാൻ അപ്പോൾ ഇതാണ് ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റ് ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായി പഠിക്കുന്നത് ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് നമുക്ക് ഒരു ഷെല്ലിലൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ആണ് അല്ലേ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് അപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അതിൻ്റെ ഷെല്ലിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും കറണ്ട് കാരിയിങ് കോയിൽ എന്താണ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ് അങ്ങനെയാണെങ്കിൽ ഓരോ ഷെല്ലും എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ ആണ് അപ്പോൾ ഓരോ റിവോൾവിംഗ് ഇലക്ട്രോണും എന്തുണ്ടായിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും അത് ഓരോ ഷെല്ലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 4 points ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ് ഒരു കറണ്ട് കാരിയിങ് സർക്കുലാർ ലൂപ്പിന് ഇക്വലൻ്റ് ആണ് അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ നമ്മൾ കറണ്ട് എന്ന് പറയും സർക്കുലാർ ഷേപ്പിൽ ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ആണ് അല്ലേ അപ്പോൾ ആ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് ഇവിടെ ഒഴുകുന്ന ചാർജ് ഏതാ ഇലക്ട്രോൺ ആണ് നമ്മളൊരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ കേസാണ് പറയുന്നത് അപ്പോൾ ഒരു ഇലക്ട്രോൺ ആകുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ ആണ്
അല്ലേ, ഒരു ഇലക്ട്രോൺ ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന ടൈമിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്നാണ് കൊടുക്കാറ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ ആണ് അല്ലേ. ആ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ ടൈം പീരീഡ് എന്ന് പറയുക. അത് ക്യാപിറ്റൽ ടി വെച്ച് എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, അതിൽ നമ്മൾ ഇ ബൈ ക്യാപിറ്റൽ ടി കൊടുത്തു. ഇനി ഇവിടെ നമ്മളൊരു കൺസെപ്റ്റ് എടുക്കുന്നത് ടൈം പീരീഡ്. അങ്ങനെ ഒരു ഇലക്ട്രോൺ കറങ്ങി വരാനെടുക്കുന്ന ടൈം പീരീഡിനെ നമുക്ക് എന്തെഴുതാം? ഇവിടെ നോക്കൂ, ടി ഈക്വൽ ടു 2πr/v. എങ്ങനെ കിട്ടുന്നു? നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ടൈം? ഈ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചുറ്റാനുള്ളതാണല്ലോ. ഒരു പ്രാവശ്യം ചുറ്റുക എന്ന് പറഞ്ഞാൽ ആ പാത്ത് എത്രയാണ്? 2πr ആണ് അല്ലേ. ഒരു പ്രാവശ്യം ചുറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്പീഡായിട്ട് കണക്കാക്കാം. ആ സ്പീഡ് എന്ന് പറയുന്നത് 2πr/T എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു, ഇവിടെ 2πr കൊടുത്താൽ ആ 2πr കംപ്ലീറ്റ് ചെയ്യാത്ത ടൈമാണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഇവിടെ 2πr/T വരും. അപ്പോൾ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2πr/V അല്ലേ. ഈ ടി ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. ടി നമുക്ക് ഇവിടെയും വി ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്താൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ടീനെ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുമ്പോൾ എസിന് പകരം എന്താവും? ആ കംപ്ലീറ്റ് പാത്ത് ആയിരിക്കും 2πr. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ടി ഈക്വൽ എന്ത് കിട്ടി? 2πr/V. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ എന്തുവരും? 2πr/V മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിലൂടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ റേഡിയസ് ഉള്ള ഒരു ഷെല്ലിലൂടെ ഒരു ഇലക്ട്രോൺ വി വെലോസിറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കാണുന്ന ഇക്വേഷനാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. എന്താണ്? ഐ ഇസ് ഈക്വൽ ടു EV/2πr. അപ്പോൾ നമുക്കൊരു സർക്കുലേറ്റിംഗ് ഇലക്ട്രോണ് ഉണ്ടാക്കുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതിന് ഡൈപ്പോൾ മൊമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റ് സ്വാഭാവികമായിട്ടും കറണ്ട് വേണം, കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഇലക്ട്രോണിക് കേസിൽ നമ്മൾ മ്യൂ എന്നാണ് കൊടുക്കുന്നത്. മ്യൂ എൽ, മ്യൂവിൻ്റെ സഫിക്സ് ആയിട്ട് നമ്മൾ എൽ എന്ന് കൊടുക്കുന്നുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് ആണ് അല്ലേ. ആംഗുലാർ മൊമെൻ്റ് നമുക്കറിയാം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഓർബിറ്റിൻ്റെയും എന്താണ് കണ്ടുപിടിക്കുന്നത്? മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് ആണ്. ഓരോ ഓർബിറ്റിൻ്റെയും റേഡിയസിനനുസരിച്ചും കറണ്ടിനനുസരിച്ചും ഏരിയക്കനുസരിച്ചൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാവും? ഡൈപ്പോൾ മൊമെൻ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ് മ്യൂ എൽ എന്ന് വെച്ചാണ്. ഓക്കെ, അപ്പോൾ മ്യൂ എൽ ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? ഐ എ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് എം ഇസ് ഈക്വൽ ടു NIA ആണ് അല്ലേ. NIA എന്ന് പറഞ്ഞാൽ അവിടെ വൺ ആണ്, ഒറ്റ ഷെല്ലേ ഉള്ളൂ. ഒറ്റ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിന് സമാനമാണ്. എന്നിൻ്റെ വാല്യൂ വണ്ണ്, ഐ നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ആ ഷെല്ലിൻ്റെ ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഇവിടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? EV/2πr. ആ ഷെല്ലിൻ്റെ ഏരിയയോ πr² ആർ എന്ന് പറഞ്ഞാൽ ആ ഷെല്ലിൻ്റെ റേഡിയസ്. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ പൈ ക്യാൻസൽ ചെയ്ത് ആറ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂ എൽ, ദാറ്റ് ഇസ് എ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. മ്യൂ എൽ ഇസ് ഈക്വൽ ടു EV/2. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററേയും നമ്മൾ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. മുകളിൽ എം ഇ കൊടുത്തു, താഴെയും എം ഇ കൊടുത്തു. എന്താ എം ഇ? മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണല്ലോ. അതിൻ്റെ മാസ് കൊണ്ട് എന്ത് ചെയ്തു? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം താഴെ വരുന്ന എന്താ? 2 × ME. മുകളിൽ ഇ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ എന്ത് വരുന്നു? ME × V × R. ME × V × R. നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് MVR എന്നുള്ളത് നമുക്ക് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനായിട്ട് എടുക്കാം അല്ലേ. അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? MVR എന്നുള്ള ഇക്വേഷൻ നമ്മൾ റൊട്ടേഷൻ മോഷനുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയത് MVR. ഓക്കെ, അപ്പോൾ MVR പകരം നമ്മൾ ഇവിടെ എന്താ കൊടുക്കാം? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റമായ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ L വാല്യൂ ഇവിടെ വന്നു, അല്ലെങ്കിൽ L ടേമിൽ നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ വന്നു എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? ദ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് ഓഫ് എ പർട്ടിക്കുലർ ഓർബിറ്റ് ഈക്വൽ ടു E/2ME × L. L എന്താ? ആ ഓർബിറ്റിൻ്റെ ഇലക്ട്രോണുകളുടെ ആംഗുലാർ മൊമെൻ്റ് ആണെന്ന് എൽ. അതിനെ നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, മ്യുവലിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നേരത്തെ കിട്ടി, അതിനെ എന്തിന് ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. മ്യുവൽ ഈക്വൽ ടു E/2ME × L.
ഓക്കെ ഇതിന്റെ വെക്ടർ സൈനോട് കൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കേണ്ടി വരും കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക വെക്ടർ മ്യൂ എൽ ഈക്വൽ ടു മൈനസ് ഇ ബൈ ടു എം ഇൻറ്റു എൽ കാരണം ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷനും അതുപോലെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആണെന്ന് കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ മറ്റ് രണ്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നു ഒന്ന് നോക്കൂ നമ്മൾ ഈ എല്ലിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ എന്ത് കിട്ടി പുതിയ റേഷ്യോ കിട്ടിയില്ലേ എന്താണ് മ്യൂ എൽ ബൈ എൽ എന്താ മ്യൂ എൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഷെല്ലിലൂടെ പോകുന്ന ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആ ഷെല്ലിലൂടെ പോകുന്ന ഇലക്ട്രോണുകളുടെ ആംഗുലാർ മൊമെന്റ് ആണെന്ത് എൽ അവ തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടിയില്ലേ ഇ ബൈ ടു എം ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ ബൈ ടു ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ നോക്കൂ അവിടെ ഒരു വാരിയബിൾ ക്വാണ്ടിറ്റി ഇല്ല കോൺസ്റ്റന്റ് ആണ് അങ്ങനെയാണെങ്കിൽ എല്ലാ ഷെല്ലുകളുടെയും എന്ത് ഈക്വൽ ആണ് മ്യൂ എൽ ബൈ എൽ ഈക്വൽ ആണ് ആ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ അപ്പോൾ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോയെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ ടു ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദാറ്റ് ഇലക്ട്രോൺ ഓക്കെ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം അതിന് ആൻസർ കിട്ടിയത് ഇ ബൈ ടു എം ഇ വാല്യൂ ഉണ്ട് വാല്യൂ നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക 8.18 × 10⁻¹⁰ കൂളം പെർ കിലോഗ്രാം എന്നുള്ളത് കാരണം അത് ചാർജ് ബൈ മാസ് ആണ് കിട്ടിയത് ഓക്കെ ഇനി നോക്കൂ ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ആൻസർ നമുക്കറിയാം ബോർ ഹൈപ്പോത്തിസിസ് പ്രകാരം എന്താണ് എൽ ഈക്വൽ ടു ആംഗുലാർ മൊമെന്റം എൽ ഈക്വൽ എന്നാണ് എൻ എച്ച് ബൈ ടു പൈ ആണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എച്ച് ബൈ ടു പൈ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അത് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ് വി ഹാവ് ദി ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇതിന്റെ വാല്യൂല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ മ്യൂ എല്ലിന്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം മ്യൂ എല്ലിന്റെ വാല്യൂവിൽ നോക്കും മ്യൂ എല്ലിന്റെ വാല്യൂ കിട്ടിയത് ഇ ബൈ ടു എം ഇ ഇൻറ്റു എൽ ആണോ ഈ എല്ലിന് പകരം കൊടുക്കാം എൻ എച്ച് ബൈ ടു പൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കൂ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ ഇടണ്ടാവേ എൻ ഇൻറ്റു ഇ എച്ച് ബൈ ഫോർ പൈ ഇൻറ്റു എം ഇ എന്നാണ് കിട്ടുക എന്തുകൊണ്ട് അവിടെ എന്ന് എഴുതാത്തത് മ്യൂ എൽ മിനിമ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ മിനിമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ് ആണ് അർത്ഥം ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ വൺ ആണ് അപ്പോൾ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി ഈ എല്ലിന്റെ വാല്യൂ വൺ ആയിട്ട് ഇവിടെ തന്നെ എടുത്താൽ മതി എന്നിട്ട് ഈ സ്മോളിന്റെ പകരം എഴുതുമ്പോൾ എച്ച് ബൈ ടു പൈ എന്നൊരു വരും അപ്പോൾ ക്ലിയർ അല്ലേ എച്ച് ബൈ ടു പൈ അങ്ങനെയാണെങ്കിൽ മിനിമം കാണുമ്പോൾ മ്യൂ എൽ മിനിമം ഈക്വൽ എന്ത് വരുള്ളൂ ഇ എച്ച് ബൈ ഫോർ എം ഇ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക നോക്കൂ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് എം ഇ എന്ന് പറഞ്ഞാൽ എന്താ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് ഒരു ഇലക്ട്രോണിന്റെ മിനിമം മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റിന് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും ഇ എച്ച് ബൈ ഫോർ പൈ ഇൻറ്റു എം ഇ ആൻഡ് ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ബോർ മാഗ്നറ്റോൺ ആ സ്മോൾ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ബോർ മാഗ്നറ്റോൺ എന്നുള്ളത് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലാവുമ്പോൾ ഇതിന് ഡബിൾ ആയിരിക്കും എന്തുണ്ടാവുക മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് മൂന്നാമത്തെ ഷെല്ലാവുമ്പോൾ ട്രിപ്പിൾ ആയിരിക്കും ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഓരോ റിവോൾവിംഗ് ഇലക്ട്രോണിന്റെയും എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവസാനമായി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ഒരു റിവോൾവിംഗ് ഇലക്ട്രോൺ എന്തിന് ഈക്വലൻ്റ് ആണ് ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിന് ഈക്വൽ ആണ് അതിന് ഡൈപ്പോൾ മൊമെന്റ് ഉണ്ട് അതിലുള്ള കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അവിടെ വരുന്ന ഒരു ഗൈറോ മാഗ്നറ്റിക് റേഷ്യോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ മിനിമം മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് എത്രയായിരിക്കുന്നു ഓക്കെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സർക്കുലാർ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞത് അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും ടോ ഈക്വൽ ടു എം ക്രോസ് ബി ഓക്കെ അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും ഡെറിവേഷനൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ദെൻ അതിനിടയിൽ നമ്മളെന്ന് പറഞ്ഞ ഒരു സർക്കുലാർ കോയിൽ ഒരു മാഗ്നറ്റിക് ഡൈപ്പോൾ ആണ് അതിൻ്റെ ആക്സിലർ ഫീൽഡും പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള ഫീൽഡും നമുക്ക് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് ടേമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്തായാലും ഇക്വേഷൻ കിട്ടിയത് ആക്സിയൽ ഫീൽഡിന് നമുക്ക് ബി ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ടു എം ബൈ എക്സ് ക്യൂബ് എന്നും അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലേത് നമുക്ക് എന്തെടുക്കാന്ന് പറഞ്ഞു മ്യൂ സീറോ ബൈ ഫോർ പൈ എം ബൈ എക്സ് ക്യൂബ് എടുക്കാന്ന് പറഞ്ഞു അവസാനം നമ്മൾ റിവോൾവിംഗ് ഇലക്ട്രോൺസുമായി ബന്ധപ്പെട്ട കറണ്ട് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് അതുപോലെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ അതുപോലെ ലാസ്റ്റായിട്ട് നമ്മൾ ബോർ മാഗ്നറ്റോൺ ഇങ്ങനെ നാല് കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കുക
അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്കിതിൽ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് പഠിക്കുന്നത്. അത് നമ്മൾ ആ ടോപ്പിക്ക് ആക്ച്വലി ഈ ടോപ്പിക്കിലെ ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ എ കറണ്ട് കാരിയിങ് റെക്ടാംഗുലർ ലൂപ്പുമായിട്ട് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ആ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ചും അതിൻ്റെ പ്രിൻസിപ്പിൾ വർക്കിംഗ് കൺസ്ട്രക്ഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നന്നായിട്ട് പഠിക്കുക, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അതിനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഡെറിവേഷൻസ് ഓരോ സമയത്തും എടുക്കുന്ന അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് എഴുതി എഴുതി അത് തെറവായിട്ട് മാറ്റുക. ദെൻ അത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.